നയങ്ങൾ രൂപീകരിച്ചതുകൊണ്ട് മാത്രം വിദ്യാഭ്യാസ പുരോഗതി കൈവരിക്കാനാവില്ല. അടിസ്ഥാന സൗകര്യ വികസനവും സാമൂഹ്യ സാഹചര്യങ്ങളും സാമ്പത്തികമായ പിൻബലം നൽകുന്ന കുടുംബ പശ്ചാത്തലവും സൃഷ്ടിക്കേണ്ടതുണ്ട്. കേരളത്തിൽ അത് സൃഷ്ടിക്കാനായി എന്നതുകൊണ്ടാണ് മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് മുന്നേറുവാൻ സാധിക്കുന്നത്. ജനയുഗം എഡിറ്റോറിയലിലൂടെ കേരളത്തിൽ ഇന്നലെ പ്രവേശനോത്സവമായിരുന്നു. അതേ ദിവസമാണ് മുൻ അധ്യയന വർഷം 10-ാം ക്ലാസ് പരീക്ഷ എഴുതിയവരിൽ രാജ്യത്ത് 35 ലക്ഷം പേർക്ക് +1 പ്രവേശനത്തിന് യോഗ്യത നേടാനായില്ലെന്ന കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയത്തിന്റെ റിപ്പോർട്ട് പുറത്തുവന്നത്. സ്കൂൾ വിദ്യാഭ്യാസത്തിന് വളരെയധികം പ്രാധാന്യം നൽകുന്ന സമൂഹം എന്ന നിലയിൽ ഇന്നലെ ആദ്യമായി സ്കൂളിലെത്തിയ കുട്ടികളെ വർണ്ണാഭമായ പ്രവേശനോത്സവത്തോടെയാണ് കേരളത്തിൽ സ്വീകരിച്ചത്. വിദ്യാഭ്യാസ വകുപ്പ്, തദ്ദേശ സ്ഥാപനങ്ങൾ, അധ്യാപക രക്ഷാകർത്തൃ സമിതികൾ, അധ്യാപക വിദ്യാർത്ഥി സംഘടനകൾ എന്നിവ ചേർന്നാണ് ഉത്സവാന്തരീക്ഷത്തിൽ കുട്ടികളെ വരവേൽക്കുന്നത്. പഠനത്തിനും പഠനേതര പ്രവർത്തനങ്ങൾക്കും എല്ലാവിധ സൗകര്യങ്ങളും ഒരുക്കി അവരെ ഉയർന്ന ക്ലാസുകളിലെത്തുന്നതുവരെ നമ്മുടെ സംസ്ഥാനത്ത് സർക്കാരിന്റെ മാത്രമല്ല എല്ലാവരുടെയും പിന്തുണയുണ്ടാകാറുണ്ട്. പുതിയ വിദ്യാഭ്യാസ വർഷം ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ അതിനുള്ള മുന്നൊരുക്കങ്ങൾ തുടങ്ങുകയും ആവശ്യമായ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുകയും ചെയ്യുന്നു. പാഠപുസ്തകങ്ങളും ഉച്ചഭക്ഷണ സാധനങ്ങളും നേരത്തെ തന്നെ വിതരണം ചെയ്തു. സ്കൂൾ കെട്ടിടങ്ങളിൽ ശുചീകരണം നടത്തൽ, കുടിവെള്ള ലഭ്യത ഉറപ്പാക്കൽ, ഗതാഗത സൗകര്യം ഏർപ്പെടുത്തൽ, ബോധവൽക്കരണം, കൗൺസിലിംഗ് എന്നിങ്ങനെ ഭൗതികവും മാനസികവുമായ എല്ലാം നേരത്തെ തന്നെ ഉറപ്പാക്കുന്നു. ഇതെല്ലാം വിപുലമായ ജനകീയ പങ്കാളിത്തത്തോടെയും ഉത്സവ ഛായയിലുമാണ് നടത്തുന്നത്. സ്കൂളുകൾ തുറന്നത് ഈ വർഷം June 1-നായിരുന്നുവെങ്കിലും പുതിയതായി എത്തുന്ന കുട്ടികൾക്ക് മാത്രമാണ് അന്ന് ആദ്യത്തെ ദിവസമാകുന്നത്. ബാക്കിയുള്ളവർക്കെല്ലാം ഈ കുട്ടികളെ സന്തോഷത്തോടെ സ്വീകരിക്കുന്നതിനുള്ള ഒരുക്കങ്ങൾ നേരത്തെ തന്നെ ആരംഭിക്കേണ്ടതിനാൽ സ്കൂൾ വർഷാരംഭം May മാസത്തിലോ അതിനു മുമ്പോ ആണ്. എല്ലാ കുട്ടികളെയും പഠനത്തിന്റെ ഭാഗമാകുന്ന വിപുലമായ സംവിധാനങ്ങളുള്ള അപൂർവ സംസ്ഥാനങ്ങളൊന്നുമാണ് നമ്മുടേത്. 6849 LP സ്കൂളുകളും 3009 UP സ്കൂളുകളും 3128 ഹൈസ്കൂളുകളും 2077 ഹയർ സെക്കൻഡറി സ്കൂളുകളും 359 വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളുകളും ഇവിടെയുണ്ട്. സർക്കാർ എയ്ഡഡ് സ്കൂളുകളുടെ ആകെ എണ്ണം 13964 ആണ്. അൺഎയ്ഡഡ് കൂടി ചേർക്കുമ്പോൾ ഇത് 15452 ആകും. ഇത്രയും പ്രാധാന്യത്തോടെ സ്കൂൾ വിദ്യാഭ്യാസത്തിന് പരിഗണന നൽകുന്നു എന്നതുകൊണ്ടാണ് പോയ വർഷം 10-ാം ക്ലാസ് പരീക്ഷ എഴുതിയവരിൽ ഉന്നത പഠനത്തിന് കൂടുതൽ പേർ യോഗ്യത നേടിയ സംസ്ഥാനമായി കേരളത്തിന് മാറുവാൻ സാധിച്ചത്. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയത്തിന്റെ റിപ്പോർട്ട് അനുസരിച്ച് 10-ാം ക്ലാസ് പരീക്ഷ എഴുതിയവരിൽ 35 ലക്ഷം പേർക്ക് +1 പ്രവേശനത്തിന് യോഗ്യത നേടാനായില്ല. 7.5 ലക്ഷം പരീക്ഷയ്ക്ക് ഹാജരാകാത്തവരും 27.5 ലക്ഷം പരാജയപ്പെട്ടവരുമാണെന്നാണ് റിപ്പോർട്ടിലുള്ളത്. ഗുജറാത്ത്, ഉത്തർപ്രദേശ്, മധ്യപ്രദേശ്, തമിഴ്നാട്, ഛത്തീസ്ഗഡ്, അസം, രാജസ്ഥാൻ, കർണാടക, പശ്ചിമബംഗാൾ, ഹരിയാന, ബീഹാർ എന്നീ 11 സംസ്ഥാനങ്ങളിലാണ് 10-ാം ക്ലാസ്സിൽ പരീക്ഷ എഴുതി ഉന്നത പഠനത്തിന് യോഗ്യത നേടാത്തവരിലെ 85% പ്രത്യേകതയും ശ്രദ്ധിക്കണം. അതേസമയം കേരളത്തിലെ വിജയനിരക്ക് 99.89%. പഞ്ചാബിന്റെ വിജയ ശതമാനം 97.8%. ഇതിനോട് ചേർത്ത് വായിക്കേണ്ടതാണ് രാജ്യത്തെ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ ന്യൂനപക്ഷ വിദ്യാർത്ഥികളുടെ, പ്രത്യേകിച്ച് മുസ്ലിങ്ങളുടെ പങ്കാളിത്തം ഗണ്യമായി കുറയുന്നുവെന്ന റിപ്പോർട്ട്. ഇതും കേന്ദ്ര സർക്കാരിന്റേത് തന്നെയാണ്. ഉന്നത വിദ്യാഭ്യാസ മന്ത്രാലയത്തിന്റേതാണെന്ന വ്യത്യാസം മാത്രം. അതേസമയം കേരളത്തിൽ മുസ്ലിം വിദ്യാർത്ഥികളുടെ എണ്ണത്തിൽ വർധന രേഖപ്പെടുത്തുന്നുവെന്നാണ് റിപ്പോർട്ടിലുള്ളത്. ഈ വിഭാഗത്തിൽ നിന്നുള്ള 43% വിദ്യാർത്ഥികളാണ് ഉന്നത വിദ്യാഭ്യാസം നേടുന്നത്. ഏറ്റവും കൂടുതൽ കൊഴിഞ്ഞുപോക്കുണ്ടാകുന്നത് ഉത്തർപ്രദേശിലാണ്, 36%. UPയിലെ ജനസംഖ്യയിൽ 20% വരുന്ന മുസ്ലിം വിഭാഗത്തിൽ നിന്ന് ഉന്നത പഠനത്തിന് രജിസ്റ്റർ ചെയ്യുന്നവർ 4.5% മാത്രമാണ്. ജമ്മുകാശ്മീർ 26%, മഹാരാഷ്ട്ര 8.5%, തമിഴ്നാട് 8.1% വീതമാണ് മറ്റിടങ്ങളിലെ കണക്ക്. ഡൽഹിയിൽ യോഗ്യത നേടുന്ന 5-ൽ 1 മാത്രമാണ് ഉന്നത വിദ്യാഭ്യാസം നടത്തുന്നത്. ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ അധ്യാപകരുടെ എണ്ണത്തിലും മുസ്ലിം വിഭാഗം കുറയുന്നതായി റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. ദേശീയ തലത്തിലുള്ള കണക്കുകളും കേരളത്തിന്റെ വ്യതിരിക്തതയും മാത്രമല്ല ഈ കണക്കുകൾ വ്യക്തമാക്കുന്നത്. പല പേരുകളിലുള്ള വിദ്യാഭ്യാസ നയങ്ങൾ കേന്ദ്രം രൂപീകരിക്കുന്നുവെങ്കിലും അത് നടപ്പിലാക്കുന്നതിൽ ഗൗരവതരമായ നടപടികൾ ഉണ്ടാകുന്നില്ലെന്നാണ് ഇത് സൂചിപ്പിക്കുന്നത്. നയങ്ങൾ രൂപീകരിച്ചതുകൊണ്ട് മാത്രം വിദ്യാഭ്യാസ പുരോഗതി കൈവരിക്കാനാവില്ല. അതിനാവശ്യമായ അടിസ്ഥാന സൗകര്യ വികസനവും സാമൂഹ്യ സാഹചര്യങ്ങളും സൃഷ്ടിക്കേണ്ടതുണ്ട്. സാമ്പത്തികമായ പിൻബലം നൽകുന്ന കുടുംബ പശ്ചാത്തലം സൃഷ്ടിക്കുകയും വേണം. കേരളത്തിൽ അത് സൃഷ്ടിക്കാനായി എന്നതുകൊണ്ടാണ് വിദ്യാഭ്യാസ മേഖലയിൽ മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് മുന്നേറുവാൻ സാധിക്കുന്നത്. മറ്റ് സംസ്ഥാനങ്ങളിലും അത്തരത്തിൽ ഗൗരവത്തോടെയുള്ള സർക്കാർ ഇടപെടലുകൾ ഉണ്ടാവുന്നില്ലെങ്കിൽ വിദ്യാഭ്യാസത്തെ സംബന്ധിച്ച വരുംകാല റിപ്പോർട്ടുകളും ന്യൂനതകൾ മാത്രം നിറഞ്ഞതായിരിക്കും. ജനയുഗം എഡിറ്റോറിയലുമായി വീണ്ടും കാണും വരെ നമസ്കാരം.